രാവിലത്തെ അലക്കൽ തിരക്കുകൾ എല്ലാവരും പറയും നോമ്പിന് പണി കുറവാ പണി കുറവാ. എന്ത് പണി കുറവ്? ഇതാ അലക്കി അലക്കി ഉണക്കി ഉണക്കി എടുത്ത് ആറിയിടുകയാണ്. അടുക്കളയെല്ലാം നല്ല മുത്തുപോലെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം ഇവിടുത്തേക്ക് ഇനി ഇറങ്ങണം പണി ചെയ്യാൻ. ഇതാക്കിയ തുണി പുറത്ത് കൊണ്ടുപോയി ആറിയിടുകയാണ്. ഭർത്താവ് ഇങ്ങനെ കൃഷികൾക്കെല്ലാം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തുനിന്ന് തിരുമ്പി അപ്പുറം ഉണക്കാനിടുന്നാണ്. നല്ല തീപോലത്തെ വെയിലുണ്ട്, എന്നാലും മിഷൻ്റെ അകത്തു നിന്ന് ഉണക്കിയിട്ടാണ് ഞങ്ങൾ ആറിയിടുക. എന്താ മുത്തുപോലെ നല്ല ക്ലീനായി ഒലുമ്പിയിട്ടാണ് ഞങ്ങൾ ഉണക്കുക ആറിയിടുക. ഇന്ന് നമ്മൾ കായ്പോളയാണ് ഉണ്ടാക്കുന്നത്. മുട്ടയും കായും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല ഉണ്ടാക്കുന്നതെല്ലാം കാണിക്കാം. പിന്നെ നമ്മൾ ബീഫ് വാങ്ങിക്കൊണ്ട വെച്ച ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പാചകം ചെയ്യുന്ന കാണിക്കാം. ഇപ്പം കിച്ചൻ്റെ അകത്ത് ആരും ഇറങ്ങിയിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലും പിന്നെ കിടത്തത്തിലുമാണ്. അതുകൊണ്ട് എല്ലാം ചെയ്യുന്നതെല്ലാം കാണിക്കാം. ഇപ്പം കുറച്ച് കഴിഞ്ഞാലാ കിച്ചൻ്റെ അകത്ത് ഇറങ്ങുള്ളൂ. എല്ലാം തയ്യാറായി വാങ്ങിക്കൊണ്ടാച്ചതാണ്. ഇൻഷാല്ല ഓക്കെ. നമ്മളെ ദോശക്കരി ഫ്രിഡ്ജിൽ ഉള്ളത് കൊണ്ട് മക്കൾക്ക് രണ്ട് ദോശ ചുട്ട് കൊടുത്ത് മക്കളെ. ഇതാണ് ഉള്ള ഗുണം. മക്കൾ വിശക്കുന്ന നിന്നാകുമ്പോൾ വേ രണ്ട് ദോശ കിട്ടുന്ന ചൂട് എപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഉണ്ടായിരിക്കണം. ചോറ് എപ്പം ബാക്കി വരുന്നു അന്നേരമല്ല നിങ്ങൾ പച്ചരി പോർത്തിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലാക്കിക്കോളി. ആ മക്കൾക്ക് വേണ്ടിയവരെല്ലാം രണ്ട് ദോശ നല്ല മാത്രമുള്ള കൊടുത്ത ദോശയാണ്. ഇതെന്നോട് മടങ്ങിപ്പോയത്. എന്നിട്ട് ഇവ അഞ്ചാറിട്ടിട്ട് കൊടുത്താൽ മക്കളങ്ങ് തിന്നു. നമുക്ക് ഇറച്ചിപ്പത്തൽ ചുടാൻ വേണ്ടി കോഴി ഇറച്ചി എത്തി. അതിന് മാത്രം വാങ്ങിയതാണ് കോഴി ഇറച്ചി. ഇത് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിപ്പിച്ചിട്ട് നമുക്ക് പണ്ടം വറക്കാം. ഇൻഷാല്ല മക്കൾ ദോശ തിന്നുകയാണ്. നല്ല മാത്രമുള്ള പോലത്തെ ദോശ. അങ്ങനെ നമ്മൾ കോഴീൻ്റെ പീസ് അടുപ്പത്ത് വെച്ച് പണ്ടം വറക്കാൻ. ഇതാ നമ്മളിത് വെച്ച് തീ കത്തുന്നുണ്ട്, ഇതിനും കത്തുന്നുണ്ട്. ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി ഇതിൽ ഇടാൻ വേണ്ടി പോകുകയാണ്. ഇനി ഇതെല്ലാം പാചകം ചെയ്യട്ടെ. ഉള്ളി വാട്ടുമ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കണം, എന്നാലാണ് പണ്ടത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഉള്ളിക്ക് പിടിക്കുള്ളൂ. അങ്ങനെ മൂടി വെച്ച് ഇങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആടിക്കഴിഞ്ഞാൽ ഇതാ നമ്മളെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അരച്ച് വെച്ചതുണ്ട്. ഉള്ളി വാടിയതിന് ശേഷം അതിലിടുക. ആ കൈവള്ളിപ്പോയി, നല്ലോണം പതച്ച് വേവുന്നുണ്ട്. ഉള്ളി ആവുന്നുണ്ട്. പണ്ടത്തിൽ ഒരു തക്കാളിയുടെ ഒരു പകുതി ഇടണം, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് കട്ട് ചെയ്യട്ടെ. ഇടട്ടെ ചെറിയ ചെറിയ പീസാക്കി വെച്ച്. ഇനി ഉള്ളി വാടിയതിന് ശേഷം ഇത് ഇടട്ടെ. ശകലം പിന്നെ മഞ്ഞപ്പൊടിയും മുളകിൻ്റെ പൊടിയും പാറ്റിയിട്ടുണ്ട്. ബീഫ് കഴുകുന്നാണ്, കറി വെക്കാൻ വേണ്ടി കഴുകാൻ വേണ്ടി പോവുകയാണ്. ഇട്ടിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതിൽ ചേർത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ഇറച്ചി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നും. കോഴി ഇറച്ചിയല്ലേ, ഇതാക്കി അത് പൊടിച്ച് ഇതിൽ ഇട്ട് കൊടുക്കണം. പിന്നെ മൊത്തം അധികം വാടിപ്പോറ്, അധികം വാടിയാൽ നമുക്ക് പണ്ടം തീരെ ഉണ്ടാവില്ല. ടേസ്റ്റും വേണമെങ്കിൽ അധികം വാടിപ്പോറ്, എന്നാലും പാകത്തിന് വാടണം. ഉള്ളിയും പിന്നെ ഇറച്ചി വേവിപ്പിക്കലും ഒപ്പനം വെച്ച് കഴിഞ്ഞാൽ ഉള്ളി വേവന് ഇത്തിരി താമസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉള്ളി പിന്നെ വാടലും ഇറച്ചി വേവലും ഒരേ സമയമായിട്ട് പണി എളുപ്പമായി കിട്ടും നമുക്ക്. ചില ആൾക്കാർ ഇറച്ചി വെന്തതിൻ്റെ ശേഷമാണ് ഉള്ളി വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സമയം കുറേ നീണ്ടു പോകും. പെട്ടെന്ന് കഴിയണമെങ്കിൽ ഇങ്ങനെ രണ്ടും രണ്ട് അടുപ്പിൽ വെക്കുക. ഇപ്പോൾ ഉള്ളി ഏകദേശമായി വരുന്നുണ്ട്. അപ്പോഴേക്കും ഇറച്ചി ആവാനായി, ഇറച്ചി ഏകദേശം അതുമായി. ഇനി രണ്ടും ഒപ്പരം നടക്കും. അതാണ് നമ്മളെ എളുപ്പപ്പണി.
ഒരു കിലോ തക്കാളി വാങ്ങിയത് 3 ദിവസം കൊണ്ട് തീർന്നു. വീണ്ടും ഒരു തക്കാളി വാങ്ങിയിട്ടുണ്ട്. വന്നു നിലത്ത് വീണുയാ, അതിനെ കഴുകി എടുക്കുന്നുണ്ട്. ചീക്കുന്നാണ്, അല്ലണം വെന്തു. നമ്മളെ ഉള്ളിവാടലും എല്ലാം ഒന്നായി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കുത്തിച്ചീച്ച് ഇതിനെ നല്ല പരുവത്തിലാക്കി എല്ല് വേറെ തന്നെ ഇങ്ങനെ പൊന്തിച്ചാക്കാണ്. എല്ല് വേറെ തന്നെ ആക്കി ഇങ്ങെടുത്തേക്ക് ഇങ്ങനെ നോക്ക്. അങ്ങോട്ട് നിക്കടോ, വീഡിയോ എടുക്കുന്നതിന് മുന്നേ അടങ്ങാറാക്കല്ല. കുട്ടികൾ വന്ന് ഇങ്ങനെ അടങ്ങാറാക്കൂ. ഇനി കട്ടാക്കും മോനെ. നമ്മളെ ഉള്ളി നല്ല പാകത്തിനായി. അതിൽ നമ്മൾ ഇങ്ങനെ ഇറച്ചിയിട്ടു, കോഴി ഇറച്ചിയിട്ടു. ഇങ്ങനെ ഇനി അതിനെ ഇങ്ങനെ 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 ഇളക്കുക, ഇളക്കി 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 അതിനെ മിക്സാക്കുക. എന്നിട്ട് നല്ലോണം പാകമായി കഴിഞ്ഞാൽ ഗരം മസാലപ്പൊടി ഇടുക. പിന്നെ മല്ലിച്ചപ്പ്, പുതിയനച്ചപ്പ്, അല്ല പുതിയ ചപ്പ് വേണ്ടേ, മല്ലിച്ചപ്പ്, കരിവേപ്പിലച്ചപ്പ് ഇടുക. എന്നാ നല്ല സൂപ്പർ ടേസ്റ്റുള്ള പണ്ടമായി, മസാലയായി. എന്നിട്ട് അരി അരക്കുക, പത്തിൽ ചുടുക. കട്ടാക്കിക്കോ മോനെ. അങ്ങനെ നമ്മളെ ബീഫിന് ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ തയ്യാറാക്കുകയാണ്. എല്ലാം ഒന്നായിട്ടിട്ട് സൂപ്പർ, രണ്ടടി, രണ്ടടിയല്ല 10 അടി, 4 അടി അടിക്കണം. മതിയാ? ആ അത് മതി. ഉള്ളി വെളുത്തുള്ളി ഒന്ന് മതിയാ? ആണ്ടൂന്നൂടെ ഇട്ട, എന്നാലാ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സൂപ്പർ പണ്ടായി, നല്ല അടിപൊളി പണ്ട, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇത് അരിയിൽ ആക്കട്ടെ. മുട്ട ഉടച്ച് പാരുകയാണ്. കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി 10 മുട്ടയും വലിയ 3 കായും ആണ് ചെയ്യുന്നത്. കായ് നല്ലോണം വാടണം. നല്ലോണം വാട്ടിയതിന് ശേഷം വീണ്ടും വീഡിയോസ് എടുക്കാം. ഇൻഷാല്ല. 2 ഏലക്കായ ഇടുക. ഇല്ലെങ്കിൽ അപ്പം ഏക്ക് നിട്ട് വെക്ക്. ഇങ്ങനെ എത്ര കഷ്ടപ്പെടണ്ടാലോ, അഞ്ഞ കയ്യിലിട്ടാൽ എല്ലാവും പടക്കാം. 2 എണ്ണം മതി. 2 എണ്ണം മതി. കുറച്ച് പഞ്ചാര ഇടുക. മൈ മൈ മൈണ്ട്. ഒരു ശകലം എണ്ണ ഒറ്റിച്ചിട്ടുണ്ട്. കായ് വാട്ടിക്കഴിഞ്ഞ്, കായ്പോളേൻ്റെ മുട്ട അടിച്ച് കഴിഞ്ഞ് പഞ്ചാര ഏലക്കായ ഇട്ടിട്ട് അത് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിലിടുകയാണ് ഇതിലിടാൻ വേണ്ടി. നമ്മൾ ഇതിലിടുന്നതാണ്. കുറച്ച് വാട്ടി വെക്കുക മക്കളെ. എന്നാല് കായ്പോളേൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. ഇതിന് മുന്നേ നമ്മൾ തയ്യാറാക്കി വെക്കണം. ഒന്ന് വാടുക ചെയ്യണ്ടു. ഇതെല്ലാം നിങ്ങൾക്കറിയുന്നതാണ്, ഞാനിങ്ങനെ പറയുന്നതാണ്. ആദ്യം ഇതിൽ മുട്ട വയ്ക്കുക കുറച്ച്. ഇങ്ങനെ കായ് ഇട്ട് കൊടുക്കുക. വിതറി വിതറി കായ് ഇടുക. പിന്നെയും ഏകദേശം കൂട്ടി ചോദിച്ച മുളകൂടെ എന്നാ മതി. ഇങ്ങനെ അട്ടിക്കട്ടിക്കട്ടിക്ക് വരുക. കുറച്ച് മുട്ട എൻ്റെ വെള്ളം വരുക, അല്ല മുട്ട വരുക. പിന്നെ കായ് ഇടുക. വീണ്ടും മുട്ട വാരുക. പഞ്ചാര അടിഞ്ഞിട്ടില്ലല്ലോ. പഞ്ചാര അടിഞ്ഞിട്ടുണ്ടാവോ? പഞ്ചാര വെച്ചിരുന്ന ആ ഞാൻ പറഞ്ഞു പഞ്ചാര അടിഞ്ഞിട്ടുണ്ടാവോ. ആ പോകട്ടെ. അങ്ങനെ ഇത് മൂടുക. കുറച്ച് ആയതിനു ശേഷം തീ സ്ലിമ്മിലാക്കുക. ഇളനിൻ കൊണ്ട് വന്നിട്ടുണ്ട് ജ്യൂസ് എടുക്കാൻ. ഞാൻ പാൽക്കാട്ടോ കൊണ്ടുവാ. അങ്ങനെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ കണലുള്ളത് കൊണ്ട് കുറച്ച് കണല് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള്
ബീഫ് കറി വെച്ചിട്ടുണ്ട്. അടിയിലൊരു പാത്രം വെച്ചതാണ്, അടി കരിഞ്ഞു പോന്നേന്. അർച്ചിപ്പത്തലിന് വാഴച്ചമ്പ് വെച്ചിട്ടുണ്ട്. നാത്തോനും നാത്തോനും ഇങ്ങനെ അർച്ചിപ്പത്തിൽ ഇങ്ങനെ പരത്തുന്നുണ്ട്. ഇന്ന് വെളിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് എന്താവാന്ന് അറിയല്ല. നല്ലോണം പണ്ടം വെക്ക്. ആ പണ്ട് രണ്ട് പത്തിനല്ല, കുറേ ഇല്ല പണ്ടം. ലാസ്റ്റ് എന്താക്കും, തെമ്പത്തെല്ലാം വെക്ക്. പിന്നെ തെമ്പ് കടിക്കുന്ന നേരം മസാല ഉണ്ടാവില്ല. ഇവര് രണ്ടാളും ഇന്ന് ചെയ്യുകയാണ്. എൻ്റെ കാര്യങ്ങൾ എന്താന്ന് അറിയല്ല. ആ നമ്മളെ പൊന്തി വന്നിട്ടുണ്ട്, ഒന്നും കൂടി ആറണം. ഏതായാലും ഇങ്ങനെ നാത്തൂനും നാത്തൂനും കൂടിയിട്ട് ഒരു കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പരത്തുകയാണ്. അതിനാ പിന്നെയോ മൂന്നാമത്തെ പണ്ടം നല്ലോണം വെക്കുന്നുണ്ട്. നിങ്ങള് മൂന്നിലെല്ലാം ആക്കിയിട്ട് നല്ലോണം പണ്ടം ഉണ്ടാണേ മൂന്നിലും നല്ല ആക്കിയിട്ട്. ഇങ്ങനെയാവുമ്പോ നെയ്യ് നമ്മളെ പള്ളയിൽ എത്തൂല. നെയ്യിന്റെ പൊരികൾ കുറക്കുക. ഇങ്ങനെയാവുമ്പോ നെയ്യ് വളരെ കുറയെ കറിയും, നമ്മക്ക് വിശപ്പും അടങ്ങും. വളക്കട്ട കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പാൽക്കട്ട മൂന്ന് പാക്കറ്റ് ഉണ്ട്. ആ ഞാൻ മാവും കോളട ഉറക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ കുളിമുറി ഉറക്കുന്നതാ കൊണ്ടോന്ന്. ഭയങ്കര ഉറപ്പ്. ഇത് ഞാൻ മാറ്റും. ഇങ്ങനെ ഇളന്നിങ്ങനെ വെള്ളത്തിന്റെ ആദ്യം വെള്ളം എടുത്ത് വെക്ക്. ആദ്യം വെള്ളം എടുത്ത് വെച്ചിട്ട് പിന്നെ പുളഞ്ഞിട്ട് എടുക്കാ. ഇളന്നിങ് ജ്യൂസ് അടിക്കുകയാണ്. ആ അണ്ടിപ്പരി നിങ്ങളൊന്നും അങ്ങനെ കാണിച്ചുവിടാ, കമൻറ്റ് ഓഫായി പോന്നു. കമൻറ്റ് രണ്ട് പേർക്ക് കമൻറ്റ് ഇടണ്ട. അല്ല ജ്യൂസ് അടിക്കാൻ ഇതിലൊന്നും ഇല്ല കേട്ടാ, വെറും പാടയാ. എന്നാ പിന്നെ ഇനി വെള്ളം കുടിച്ചോളൂ, ജ്യൂസ് അടിക്കണ്ട. വേണ്ട ഒന്നിലുമില്ല, ഒന്നുമില്ല മക്കളെ. വെള്ളം കുടിച്ചോട്ടെ, അതാ നല്ല. വെറുതെ പാൽക്കട്ട വാങ്ങിക്ക്. പാൽക്കട്ട നാളെ ചിക്ക് വാങ്ങിയിട്ട് അടിക്കാ. പാൽക്കട്ട അടന്നോട്ടെ. ഞങ്ങൾ നിരാശയായി പോയി. ആശിച്ച് നിന്നൊക്കെ ഇന്ന് ഇളനീൻ ജ്യൂസ് കുടിക്കാൻ നേശിച്ച് നോക്കുമ്പോ ഇല്ല, ഇളനീൻ ഒന്നിലുമില്ല. നാലാമത്തെ ഇളനീത്തിന്റെ അകത്തുള്ളതായത്. ഇതെന്ത് ജ്യൂസ് അടിക്കാനാ? അങ്ങനെ ഇട്ട് കലക്കിയിട്ട് ഓരോ ഗ്ലാസ് കുടിക്ക വെള്ളം. പിന്നെ ഞങ്ങൾക്ക് കർമൂസ ഉണ്ട് പഴത്തെ. ഇത് ഇവിടുന്ന് കുത്തിയ കർമൂസയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ സൂപ്പർ കർമൂസ തോല് ചെത്തി നല്ല ചുവപ്പുണ്ട്. ഇൻഷാല്ലാ ഇവിടുത്തെ സ്ഥിതിയായത്. നല്ല ഇന്നലെ മോദിക്കടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടാച്ചിക്ക്. ഇവിടുത്തെ പെൺകുട്ടികൾ കൂട്ടൂല, മോളും കണക്ക മോൻ്റെ ഓളും കണക്ക. എന്നാ ഇതെല്ലാം എടുത്തിട്ട് ഓല് കൂട്ടണ്ടേ? അത് ഓല് കൂട്ടൂല. ഇത് നോമ്പിനൊന്നല്ല, എപ്പോ അങ്ങനെ തന്നെയാ. ഇതെല്ലാം പെണ്ണുങ്ങളെടുത്ത് കൂട്ടണ്ടേ? ഇവിടെ മീൻ വാങ്ങുക തന്നെ മടിയാ. അതാ മക്കളെ, ഇത് ഞാൻ കൂട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള നല്ല ഇതെല്ലാം പോയി വെച്ചത്. എന്നാ അതിൻ്റെ പേരെന്നെല്ലാം മറന്നുപോയി. ഇൻഷാല്ല നല്ല അടിപൊളി ബീഫ് കറിയായി. ചൂട് കൊണ്ടാണ് ഇങ്ങനെ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട്. എല്ലാം ഇതിലിട്ടതാണ്. എല്ലാ മുതലും ഇതിലിട്ട് കുക്കറിലിട്ട് അഞ്ചാറ് ബിസിലി വന്ന് നല്ല അടിപൊളിയായി. എണ്ണയും ഒഴക്കി ഒഴിക്കണേ. എണ്ണയും ഒഴിച്ചിട്ട് എല്ലാ പകയിൽ വേണ്ടിയതെല്ലാം ഇട്ട് അടിക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതിൽ കീച്ചിട്ട് ആ ചൂട് തന്നെ കയ്യിലിട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ എല്ലാം മിസ്സായി, ഉള്ളിയും എല്ലാം മിസ്സായി നല്ല നല്ല കറിയായി വരും കേട്ടോ. നമ്മളെ പിന്നെ കായ്പോളായിക്കുണ്ട്. ഇനി എടുത്ത് നോക്കുക. സൂപ്പർ കായ്പോളയാണ്. എടുക്കുമ്പോൾ ഒന്നങ്ങ് മുറിഞ്ഞ് പോയിക്കുന്നേ ഉള്ളൂ. നല്ല അടിപൊളിയാണ്, മുറിച്ച് വെച്ചതാണ്. ഇൻഷാല്ലാ പത്തക്ക ഇങ്ങനെ മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. കസിനെ ചോപ്പ് ഒരുപാട് അതിൻ്റെ അടിയിലായി പോകുന്നുണ്ട്. അതിന് പിന്നൊക്കെ തോലോടെ വെട്ടി വെച്ചാ. ആ തോലോടെ അല്ലാണ്ട് ഒരുപാട് ഞാൻ തോലിൻ്റെ അത്താക്കി കളഞ്ഞു. ഇതെല്ലാം നാളെ അള്ളാഹുത്താല പരീക്ഷിക്കും നമ്മളെ. ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ മതി, എല്ലാ പൈസക്കാറും മൂലയിലായി. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിനോള് പിന്നെ കിറ്റ് വരെ ആരും കൊടുത്തിക്കില്ല. പൈസക്കാർ വരെ കിറ്റ് കൊടുത്തിക്കില്ല. എന്തുപോലെ അടുത്ത് പൈസ ഇല്ല കൊറോണയെന്നും പറഞ്ഞിട്ട്. അപ്പം പണക്കാർ വരെ പാപ്പറായി പോകുന്ന കാലഘട്ടമാണ്. അവിടെ എല്ലാം പരീക്ഷ ഉണ്ട്. അങ്ങോട്ട് ഒരുപാട് അതിലായി പോന്നേ. ആ അതുകൊണ്ട് തോലോടെ ചെത്തി വെച്ചിട്ട് കാർന്നത് ഒന്നുകൂടി. നമ്മളെ ഇറച്ചിപ്പത്തിലായിക്കുണ്ട് മുറിച്ചിട്ടെ. ഇതിങ്ങനെ കട്ട് ചെയ്യുകയാണ്. നമ്മൾ കുഞ്ഞി പ്ലേറ്റിൽ വെക്കുന്നില്ല, അതിനോടങ്ങ് കൊണ്ടാക്കുന്നതാണ്. ഒന്നിത്
ഇന്ന് എൻ്റെ മോനും നോമ്പ് തുറക്കാൻ എത്തുന്നുണ്ട് കാസർഗോഡിൽ നിന്ന്. ഇത് വലിയ പ്ലേറ്റിൽ വെക്കട്ടെ. മൂടിൻ്റെ മുകളിലാണുള്ളത്. പ്ലേറ്റിലേക്ക് ഇങ്ങനെ നീക്കുകയാണ്. ഓ എടുത്തുക്കണ്ട, കട്ട് ചെയ്യുകയാണ്. ആറേ ഇവിടെ നോമ്പ് ഓർക്കുന്ന അതെ വിയാപ്പണ്ടെന്ന് ഓർക്കട്ടല്ലേ. കട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മായി പോട്ട് പോകണോ സ്നാ. അങ്ങനെ കൊണ്ടാക്കുകയാണ്. എല്ലാം ഓരോന്നോരോന്ന് കൊണ്ടാക്കുകയാണ്. വീണ്ടും വീണ്ടും കൊണ്ടാക്കുകയാണ്. അപ്പങ്ങൾ ഓരോന്ന് ചുട്ടമ്മായി കോലായിൽ ചുമന്ന് വരുന്നുണ്ടമ്മായി. നോമ്പ് അടിച്ചാ ശരിയാവില്ലേ, എന്ത് നടിക്കാനുള്ളത്? യാ നോമ്പ് നമ്മളെ പത്തിരി ഇരിക്കെ, എല്ലാവരും സ്ഥാനത്ത് ഇരിക്കേ. നോമ്പ് തുറക്കുമ്പോ പടയാണ് മക്കളെ, പട. ഇവിടെ ഇത് വെക്കുക, ടേബിള് സ്ഥലവും ഇല്ലാലോ. ഇതും കൊണ്ട് ഞാൻ ഇറങ്ങാറായിരിക്കും. ടേബിള് സ്ഥലം ഇല്ല ഇവിടെ, ഭയങ്കര ഇവിടെ കുത്തിരിക്ക് മക്കളെ ഇറങ്ങിയിട്ട്. നെയ്ച്ചോറാണ് വെക്കുന്നത്. ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയാണ്. ഇങ്ങനെ കുക്കർ വെക്കുക, കാണിച്ചു തരാം. നെയ്യ് വരട്ടെ. ഇങ്ങനെ കുക്കറിൽ നെയ്യ് ഒഴിക്കുക. ഇങ്ങനെ കുക്കറിൽ നെയ്യ് ഒഴിക്കുക. നമ്മൾ സാധാ ബട്ടയിൽ ഇങ്ങനെ വെക്കുന്ന അടുപ്പിൽ അതേ സ്റ്റൈലിൽ തന്നെ, പിന്നെ കൂക്കി വരാതെ, ഇതിൻ്റെ കൂക്കിയിൽ മണവും ഗുണവും പോക്കാതെ കുക്കറിൽ എങ്ങനെ നെയ്ച്ചോറ് വെക്കണമെന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അതിൽ ഉള്ളി ഇടുകയാണ്. ഉള്ളി ഇട്ടു. അങ്ങനെ ഉള്ളിനെ ഇങ്ങനെ നല്ലോണം പൊരിക്കുക. ചുവന്ന കുറച്ച് വാടിയതിന് ശേഷം ഈ ഗര കഷ്ണങ്ങൾ ഇടുക. ഇത് ഒരു കിലോന് അരിയാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾക്ക് ഒരു കിലോന് അരി വേണം. അപ്പോൾ ഇതിൻ്റെ ഇത്രയാണ് അരി ഉള്ളത്. അത്രത്തോളം രണ്ട് പ്രാവശ്യം വെള്ളവും എടുക്കുക. അത്ര വേണ്ട ശകലം കുറച്ച് കളയണം. നമ്മൾ കുക്കറിൽ വെക്കുന്നതല്ല. ഇൻഷാല്ലാ കാണിച്ചു തരാം. ഇത്രയാണ് നമ്മളെ ഈ അരി ഉണ്ടായത്. അപ്പോൾ ഇത്രയും അത്രയും വെള്ളം എടുക്കുക രണ്ട് പ്രാവശ്യം. ഇത് ഞാൻ ഡയമാർട്ടിൽ നിന്ന് ഓഫർ കണ്ടിട്ട് വാങ്ങിയ അരിയാണ്. ഇതിന് എത്രയാൾ ഈ 79 റുപ്യറ്റാന്ന് തോന്നുന്നു പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ നല്ല ഉസ്താദ് അരി എന്ന് പറയുന്ന 110 അരിയാണ് വാങ്ങൽ. അതവിടെ സാധനം വാങ്ങുമ്പോൾ ഒരു ഓഫറിൻ്റെ അരി കണ്ട് 2 കിലോ വാങ്ങി നോക്കിയതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിയണ്ടിയിട്ട് വെച്ച് നോക്കട്ടെ എന്താ ഏതാ സ്ഥിതിൻ്റെ എന്ന്. ഉള്ളി ദേശം വാടിയിട്ടുണ്ട്. അധികം കരിഞ്ഞ ചോറ് ചോന്നു പോവും. അപ്പം നമുക്ക് ഇതാ ഇതിൻ്റെ കറുപ്പയും കറാമ്പെല്ലാം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാടിയതിന് ശേഷം ശകലം പെരിഞ്ചീരകം അങ്ങ് ഇട്ട് കൊടുക്കുക. ഒക്കെ അരിഞ്ഞു പോയി. ഉള്ളി വെള്ളം പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനത്തെ 2 വാട്ട വെള്ളം വേണം. വെള്ളം ആദ്യം വെക്കുമ്പോഴൊന്നും വെക്കുന്നില്ല. ഈ അരിൻ്റെ ഗുണം എങ്ങനെയാണ് തിരിഞ്ഞിക്കില്ല. കുറച്ച് കുറച്ച് കളഞ്ഞിക്കുക, നോക്കട്ടെ. അരി കഴുകി വെച്ചിട്ടുണ്ട്, വെള്ളം ഊറ്റുന്നുണ്ട്. ഇതാ അരിയുടെ വെള്ളം നമുക്ക് ഇങ്ങനെ തിളച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അരി ഇടാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ അരി ഇട്ടു ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിന് കുക്കറിൻ്റെ മൂടി ഇടുവാൻ പാടില്ല. വീണ്ടും നമ്മളെ ആ പഴയ മൂടി കൊണ്ട് തന്നെ മൂടണം. കുക്കറിൻ്റെ മൂടി ഇട്ടാൽ അത് കൂക്കി വന്ന് അതിൻ്റെ മണവും ഗുണവും എല്ലാം പുറത്താകും. പലരും പറയുന്നുണ്ട് കുക്കറിൽ വെച്ച ചോറ് ടേസ്റ്റ് ഇല്ല എന്ന്.
അപ്പം ഞാൻ കാണിച്ചു തരാ എങ്ങനെയാ വെക്കേണ്ടത് എന്ന്. ഒന്നിങ്ങ് തിളച്ചോട്ടെ. ഇങ്ങനെ തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, തിളക്കട്ടെ, ഒന്നിങ്ങ് കുറുവട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. വീണ്ടും കുറുവട്ടെ. ഇങ്ങനെ കുറുകിയതിന് ശേഷം ഇതാ ഒന്ന് കയ്യിലിട്ട് ഇളക്കുക, എന്നിട്ട് കുക്കറിൻ്റെ മൂടിയിടുക, മൂടിയിടുക. മൂടിയിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ തിരി ഒന്ന് സ്ലിമ്മിലാക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്നാൽ നല്ല സൂപ്പർ നെയ്ച്ചോറായി, മണവും കുണവും അങ്ങോട്ടും പോയിക്കില്ല. ഇനി ബിസിലി വരൂല, ഇനി ബിസിലി വരൂല. ബിസിലി വരുമ്പോൾ എല്ലാം പോകുന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ വട്ടയിൽ സാധാ അടുപ്പിൽ വട്ടയിൽ വെക്കുന്നത് പോലെ തന്നെ, പക്ഷേ വട്ടയിൽ വെക്കുമ്പോൾ പിന്നെ വട്ടേൻ്റെ മേലെ തീക്കണലെല്ലാം കോരിയിടണം. ഇതൊന്നും വേണ്ടിയില്ല. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല കുമുറി വെന്ത് എങ്ങോട്ടും ആവി പോവാണ്ട് അതിൽ നിന്ന് നല്ലോണം വെന്ത് സൂപ്പറായി വരും. നമ്മളെ നെയ്ച്ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട്. ബന്ധുക്കോ ഇല്ലോ എന്ന് നോക്കുക. ഇതാ നല്ല സൂപ്പർ നെയ്ച്ചോറായിക്ക്, നല്ലോണം ബന്ധുക്ക് പൊള്ളുന്നു. ഇപ്പം മണവും പോയിക്കില്ല, കുണവും പോയിക്കില്ല, നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല അടിപൊളി നെയ്ച്ചോറാണ്. ഇങ്ങനെ വെച്ചോ നിങ്ങൾ, പൊള്ളുന്നു നോക്കണ്ട, നല്ലോണം ബന്ധടിഞ്ഞ് നല്ല ചോറാണ് കേട്ടോ. നമ്മളെ ഓഫറിൽ വെച്ച നല്ല മണവും കുണയിലുണ്ട്, നല്ല കുണയിലുണ്ട്, നല്ല അരിയാട്ടാ. 79 രൂപയ്ക്ക് ഓഫറിന് വെച്ച നല്ല ചോറ്.